അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുസ്ലിം ലീഗ് നേതാവും എംഎൽഎയുമായ കെ എം ഷാജി രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട സമയം ഇന്ന് അവസാനിച്ചു രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ തുടർ നടപടികളുമായി വിജിലൻസ് പോകും കഴിഞ്ഞ പതിനാറാം തീയതിയാണ് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കെ എം ഷാജിയെ ചോദ്യം ചെയ്തത് കോഴിക്കോട് മാലൂർകുന്നിലെയും കണ്ണൂർ ചാലാടിലെയും വീടുകളിൽ നടന്ന പരിശോധനയിൽ പിടിച്ചെടുത്ത നാൽപ്പത്തിയെട്ട് ലക്ഷത്തിലധികം രൂപയുടെ രേഖകൾ ഹാജരാക്കാനാണ് ഷാജി ഒരാഴ്ച സമയം ആവശ്യപ്പെട്ടത് എന്നാൽ രേഖകൾ ഹാജരാക്കാൻ ഷാജിക്ക് സാധിച്ചിട്ടില്ല കണ്ണൂർ അഴീക്കോട്ട വീട്ടിൽ നിന്നും കട്ടിലിനടിയിൽ സൂക്ഷിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത് കണ്ടെത്തിയത് തിരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്നുവെന്നാണ് ഷാജിയുടെ വാദം കോഴിക്കോട് മാലൂർ കുന്നിലെ വീട്ടിൽ നിന്ന് മുപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ വിദേശ കറൻസികളും നാനൂറ് ഗ്രാം സ്വർണവും വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റ് എഴുപത്തിയേഴ് രേഖകളും വിജിലൻസ് കണ്ടെടുത്തിരുന്നു നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് രേഖകൾ സമർപ്പിക്കാൻ ഷാജിക്ക് സാധിക്കാതെ പോയത് എസ് എഫ് ഐ കോഴിക്കോട് മുൻ ജില്ലാ സെക്രട്ടറിയും ലോയേഴ്സ് യൂണിയൻ ഭാരവാഹിയുമായ അഭിഭാഷകനാണ് കെ എം ഷാജി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്നും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് തുടർന്ന് അന്വേഷണം നടത്താൻ കോടതി വിജിലൻസിനോട് ആവശ്യപ്പെടുകയായിരുന്നു രേഖകൾ ഹാജരാക്കാൻ സാധിക്കാത്തതിനാൽ തുടർ നടപടികളുമായി വിജിലൻസ് മുന്നോട്ടു പോകും ജനം കോഴിക്കോട്